90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി റബിൻസിനെ ഇന്ന് NIA കോടതിയിൽ ഹാജരാക്കും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. കസ്റ്റംസും റബിൻസിനെ പിന്നീട് ചോദ്യം ചെയ്യും. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായുള്ള ബന്ധം അന്വേഷണ പരിധിയിൽ. ഇന്ത്യ അമേരിക്ക 2+2 ചർച്ച ഇന്ന് ഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കും. ലക്ഷ്യമിടുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ പ്രതിരോധ നയതന്ത്ര സഹകരണം. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച നിർണായകം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. വിധിയെഴുതുന്നത് 71 മണ്ഡലങ്ങൾ. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ അതീവ സുരക്ഷ. ശ്രദ്ധാകേന്ദ്രമായി ചിരാഗ് പാസ്വാനും LJPയും. കോൺഗ്രസുമായുള്ള സഹകരണം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് CPIM ബീഹാർ ഘടകം. ഹത്രാസ് കൂട്ടബലാത്സംഗ കൊലക്കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജിയിൽ ഇന്ന് ഉത്തരവ്. കേസിന്റെ വിചാരണ ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും സുപ്രീംകോടതി പരിഗണിക്കും. ഉത്തർപ്രദേശ് പോലീസിനെതിരെ നടപടി വേണമെന്ന പെൺകുട്ടിയുടെ കുടുംബം. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറയുക. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തെ UP സർക്കാർ കോടതിയിൽ പിന്തുണച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് വാളയാർ കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജലജ മാധവൻ. ലതാ ജയരാജനെ നിയമിച്ചത് 3 മാസം കൊണ്ട്, ആഭ്യന്തര വകുപ്പെന്ന വിമർശനം. പ്രതിക്കായി ഹാജരായ CWC ചെയർമാനെതിരെ നിലപാട് സ്വീകരിച്ചതിനാണ് നടപടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. വാളയാറിൽ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സമരം 3-ാം ദിവസത്തിലേക്ക്. പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ ആശയക്കുഴപ്പം. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ റദ്ദാക്കിയ കോടതി ഉത്തരവിൽ തുടർ നടപടികളില്ല. അപ്പീൽ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ റവന്യൂ വകുപ്പ്. ഫാഷൻ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയിൽ. FIR റദ്ദാക്കണമെന്നാവശ്യം. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകർ. കേരള കോൺഗ്രസിന്റെ രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വസ്തുതകളും തെളിവുകളും പരിശോധിക്കാതെ നിയമവിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം ജോസ് വിഭാഗത്തിന് അനുവദിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് PJ ജോസഫ് കോടതിയെ സമീപിച്ചത്. കമ്മീഷൻ ഉത്തരവിനെതിരായ സ്റ്റേ നടപടി ഈ മാസം 31 വരെ ഹൈക്കോടതി നീട്ടിയിരുന്നു. പാർട്ടി ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് ചെയർമാൻ താനാണെന്ന് PJ ജോസഫ് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. തുലാവർഷം നാളെ എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലയോര ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ചന്ദ്രോപരിതലത്തിൽ സൂര്യപ്രകാശം പതിക്കുന്ന മേഖലയിൽ ആദ്യമായി ജലസാന്നിധ്യം സ്ഥിരീകരിച്ചു നാസ. നാസയുടെ സോഫിയ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് പുതിയ കണ്ടെത്തൽ. ചന്ദ്രനിലെ ക്ലാവിസ് ഗർത്തത്തിലാണ് ജലസാന്നിധ്യം കണ്ടെത്തിയത്. ചാന്ദ്ര ഗവേഷണങ്ങൾക്ക് മുതൽക്കൂട്ടാകും കണ്ടെത്തലെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ നിരീക്ഷണ സംവിധാനമാണ് നാസയുടെ സോഫിയ. കർഷക സംഘടനകളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കാർഷിക നിയമങ്ങൾക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകും. നവംബർ 26-27 തീയതികളിൽ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ചിന്റെ നടത്തിപ്പ് സമരവേദി ഡൽഹിയിലേക്ക് മാറ്റുന്നത്, തൊഴിലാളി സംഘടനകളുമായുള്ള സംയുക്ത സമരം തുടങ്ങിയവയും ചർച്ച ചെയ്യും. ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിലാണ് യോഗം. കൊല്ലം കുണ്ടറയിൽ യുവതിയും കുഞ്ഞും ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ. ജീവനൊടുക്കിയത് കുണ്ടറ വെള്ളിമൺ സ്വദേശി സിജു. അഷ്ടമുടി കായലിൽ ചാടി ഇന്നലെ രാഖിയും മകൻ ആദിയും ആത്മഹത്യ ചെയ്തിരുന്നു. IPL പഞ്ചാബിന്റെ തിരിച്ചുവരവ്. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ഇന്ന് ഡൽഹി ഹൈദരാബാദ് പോരാട്ടം. ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കും ലിവർപൂളും റയൽ മാഡ്രിഡും ഇന്നിറങ്ങും.
ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു.